യെസ് വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്ന് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം, ഡിഫറൻറ്റ് മെത്തേഡ്സ് ടു ചാർജ് എ ന്യൂട്രൽ ബോഡി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ആ ഒരു സെക്ഷനാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ചാർജ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട എല്ലാ തരം ഫിനോമിനൻസിനും കാരണം. ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് രണ്ട് തരത്തിലുള്ള പൊളാരിറ്റി ഉണ്ട്, പോസിറ്റീവ് പൊളാരിറ്റിയും ഉണ്ട്, നെഗറ്റീവ് പൊളാരിറ്റിയും ഉണ്ട്. അപ്പോൾ ചാർജുകളെ പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ തരംതിരിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. പോസിറ്റീവ് ചാർജുകൾ പ്രധാനമായിട്ടും പ്രോട്ടോണുകളായിട്ടും നെഗറ്റീവ് ചാർജുകൾ പ്രധാനമായിട്ടും ഇലക്ട്രോണുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, സാധാരണ നമ്മൾ ഏത് വസ്തുക്കൾ എടുത്താലും ആ വസ്തുക്കളിൽ ഈ രണ്ട് ടൈപ്പ് ചാർജുകളും ഉണ്ട്. ചാർജ് ഇല്ലാത്ത, ചാർജുകൾ അടങ്ങിയിട്ടില്ലാത്ത ഒരു മെറ്റീരിയലും ഈ ലോകത്തില്ല. എല്ലാ മെറ്റീരിയൽസിനും ചാർജ് ഉണ്ട്. പക്ഷേ ഒരു വസ്തുവിൻ്റെ ചാർജ് എത്രയാണ്? സപ്പോസ് ഇപ്പോൾ ഞാൻ ഈ പേന പിടിച്ചിരിക്കുന്നു, ഈ പേനയുടെ ചാർജ് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് സീറോയാണ്. ചാർജ് സീറോ എന്ന് പറഞ്ഞാൽ അതിൽ ചാർജുകളൊന്നും ഇല്ല എന്നല്ല അർത്ഥം, അതിലെ നെറ്റ് ചാർജിൻ്റെ അളവ് സീറോയാണ് എന്നാണ് അർത്ഥം. അതായത് ന്യൂട്രൽ ഒബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ന്യൂട്രൽ ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും ആകെ എണ്ണം തുല്യമായിരിക്കും. 10 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 10 നെഗറ്റീവ് ചാർജുകളും ഉണ്ട് എന്നാണ് ന്യൂട്രൽ ഒബ്ജക്റ്റ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, നൗ എങ്ങനെയാണ് ഒരു വസ്തുവിനെ ഇലക്ട്രിഫൈ ചെയ്യുന്നത്? ഇലക്ട്രിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെയാണ് ചാർജ് കൊടുക്കുന്നത്? പ്രധാനമായിട്ടും നമുക്ക് ന്യൂട്രൽ ഒബ്ജക്ട്സിനെ ഒന്നുകിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാക്കി മാറ്റാം, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാക്കി മാറ്റാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിലുള്ള പോസിറ്റീവ് ചാർജുകളുടെ എണ്ണം നെഗറ്റീവ് ചാർജുകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കണം. അപ്പോൾ ഒരു ബോഡിയിൽ നെഗറ്റീവ് ചാർജിനെ അപേക്ഷിച്ച് പോസിറ്റീവ് ചാർജുകൾ എക്സസ് ആണെങ്കിൽ ആ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് എന്ന് നമുക്ക് പറയാം. ഒരു ബോഡിയിൽ നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം പോസിറ്റീവ് ചാർജുകളെ അപേക്ഷിച്ച് എക്സസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് എന്ന് പറയാം. അപ്പം ന്യൂട്രൽ ബോഡീസും ഉണ്ട്, ഇലക്ട്രിഫൈഡ് ബോഡീസും ഉണ്ട്. ഇലക്ട്രിഫൈഡ് അല്ലെങ്കിൽ ചാർജ്ഡ് എന്ന് നിങ്ങൾക്ക് വിളിക്കാം, ചാർജ്ഡ് ബോഡീസ്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ പിടിയിട്ടിട്ടുണ്ടാവും, എപ്പോഴാണ് ഒരു ബോഡി ചാർജ്ഡ് ബോഡി ആവുക? ചാർജ്ഡ് ബോഡി ആവണമെങ്കിൽ അതിൽ ഒരു ചാർജിനെ അപേക്ഷിച്ച് മറ്റേ ചാർജ് എക്സസ് ആയിരിക്കണം. അപ്പോൾ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിനെ ചാർജ്ഡ് ഒബ്ജക്റ്റാക്കി മാറ്റാൻ പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മെത്തേഡുകളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇത് സ്ഥിരമായിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതിലെ ആദ്യത്തെ മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡിനെ നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, ഓർ യു ക്യാൻ സേ ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ. അതുപോലെ മൂന്നാമത്തെ മെത്തേഡിനെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ 3 ഡിഫറൻറ്റ് മെത്തേഡുകളാണ് ഒരു ന്യൂട്രൽ ബോഡിയെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ മൂലം കിട്ടുന്ന ചാർജിനെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത്തേത് ചാർജിങ് ബൈ കണ്ടക്ഷൻ, മൂന്നാമത്തേത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ അഥവാ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് നോക്കാം. നമുക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ബോഡിക്ക് ചാർജ് കിട്ടുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ചാർജിനെ അപേക്ഷിച്ച് മറ്റേ ചാർജിൻ്റെ അളവ് കൂടുതലാവുമ്പോഴാണ്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ന്യൂട്രൽ ബോഡി ഉണ്ട്. ഈ ന്യൂട്രൽ ബോഡിയിൽ 10 പോസിറ്റീവ് ചാർജും 10 നെഗറ്റീവ് ചാർജും ഉണ്ട് എന്ന് വിചാരിക്കും.
ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആകണമെങ്കിൽ അതിലെ നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം കുറയണം. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആകണമെങ്കിൽ പോസിറ്റീവ് ചാർജുകളുടെ എണ്ണം കൂടണം. രണ്ട് ചെയ്യാനും നമ്മൾ ചെയ്യുന്ന മാർഗം ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. പോസിറ്റീവ് ചാർജുകളുടെ എണ്ണത്തിൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്താൻ പറ്റില്ല. കാരണം ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇലക്ട്രോണുകളായിരിക്കും. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. എപ്പോഴും ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യപ്പെടൂ, പോസിറ്റീവ് ചാർജുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടില്ല. അപ്പൊ ഇതിൽ നിന്ന് 3 ഇലക്ട്രോണുകൾ പുറത്തോട്ട് പോയി എന്ന് വിചാരിക്കൂ. അപ്പൊ റിമൈനിങ് 7 ഇലക്ട്രോണേ ഉണ്ടാവൂ. അതിനർത്ഥം ഇതിന്റെ ചാർജ് +3 ആയി കണ്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കാൻ ഇതിലേക്ക് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാം. ഞാനൊരു 10 ഇലക്ട്രോൺസ് ആഡ് ചെയ്തു, അപ്പൊ ഇതിന്റെ മൊത്തം ചാർജ് 17 ആയി, -17. അപ്പൊ ഇതിന്റെ ചാർജ് -7 ആയി കണ്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. പോസിറ്റീവ് ചാർജുകളെ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായിരിക്കും ചാർജിങ് ബൈ ഫ്രിക്ഷൻ? ചാർജിങ് ബൈ ഫ്രിക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. രണ്ട് ബോഡീസ്, അത് രണ്ട് ന്യൂട്രൽ ആയിക്കോട്ടെ, ചാർജർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, രണ്ട് ബോഡീസ് നിങ്ങൾ എടുക്കുന്നു, എന്നിട്ട് പരസ്പരം കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാർജിങ് ബൈ ഫ്രിക്ഷനിൽ, ചാർജിങ് ബൈ ഫ്രിക്ഷനിൽ ചാർജ് ചെയ്യേണ്ട വസ്തു, ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു, രണ്ട് വസ്തുക്കളും തമ്മിൽ ഒരു ഫിസിക്കൽ കോൺടാക്ട് വരും. ടച്ച് ചെയ്യാതെ ചാർജിങ് ബൈ ഫ്രിക്ഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് വസ്തുക്കളും പരസ്പരം കൂട്ടിവെക്കുന്നു, എന്നിട്ട് അങ്ങ് ഒരയ്ക്കുക. അതുകൊണ്ടാണ് അതിന് ഫ്രിക്ഷൻ എന്ന് പേര്, കാരണം ഉരയ്ക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ വരുമല്ലോ. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. ഓർക്കുക, ഇലക്ട്രോണെ മൂവ് ചെയ്യുള്ളൂ, പോസിറ്റീവ് ചാർജുകൾ മൂവ് ചെയ്യില്ല. അപ്പോൾ ഒബ്വിയസ്ലി ആർക്കാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, സ്വാഭാവികമായിട്ടും ആ നഷ്ടപ്പെടുന്ന ആളുടെ പോസിറ്റീവ് ചാർജുകളുടെ എണ്ണം നെഗറ്റീവ് ചാർജുകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ആർക്കാണോ ഇലക്ട്രോണുകളെ കിട്ടുന്നത്, അതിൽ കിട്ടുന്ന ബോഡിയുടെ നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം പോസിറ്റീവ് ചാർജിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടെ ഇപ്പം നോക്കി, ഞാൻ രണ്ട് ബോഡീസ്, സപ്പോസ് എൻ്റെ കയ്യിലൊരു ഡസ്റ്റർ ഉണ്ട്, എൻ്റെ കയ്യിലൊരു പെന്നുണ്ട്. ഈ പെന്നും ഡസ്റ്ററും തമ്മിൽ ഞാൻ റബ് ചെയ്തു. റബ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. സി, എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ് ഉണ്ട്. സി, ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ്, ഇതിൽ 10 പോസിറ്റീവ് ചാർജും 10 നെഗറ്റീവ് ചാർജും ഉണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു ന്യൂട്രൽ ഒബ്ജക്റ്റ് ഉണ്ട്, ഈ ന്യൂട്രൽ ഒബ്ജക്റ്റിൽ 20 പോസിറ്റീവ് ചാർജും 20 നെഗറ്റീവ് ചാർജും ഉണ്ട്. ബോത്ത് ആർ ന്യൂട്രൽ. സപ്പോസ് ഇത് റബ് ചെയ്തു, രണ്ടും തമ്മിൽ റബ് ചെയ്യുന്നു. റബ് ചെയ്തപ്പോൾ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് 5 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തു. ഓർക്കുക, ഇലക്ട്രോൺസ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, പോസിറ്റീവ് ചാർജുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരില്ല. ഏത് ബോഡിയിൽ നിന്ന് ഏത് ബോഡിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് ആ ബോഡിയുടെ സ്ട്രക്ചറിനനുസരിച്ചിട്ടിരിക്കും. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിൻ്റെ സോളിഡ് സ്റ്റേറ്റ് സിറ്റുവേഷൻ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊന്നും നമുക്കിവിടെ പഠിക്കാനില്ല. പക്ഷേ ഏത് ബോഡിയിൽ നിന്ന് ഏത് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ റബ് ചെയ്ത സമയത്ത് ഈ ബോഡിയിൽ നിന്ന് ഈ ബോഡിയിലേക്ക് 5 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ ട്രാൻസ്ഫറിങ്ങിന് ശേഷം ഇതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം -15 ആയി, ഇതിലെ 5 എണ്ണം കുറഞ്ഞു. അപ്പോൾ ഇവിടെ -15 ആയി. സി, ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കൂ. ഈ ബോഡിയിൽ പോസിറ്റീവ് ചാർജിനെ അപേക്ഷിച്ച് നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം എക്സസ് ആണ്. ഈ ബോഡിയിൽ നെഗറ്റീവ് ചാർജിനെ അപേക്ഷിച്ച് പോസിറ്റീവ് ചാർജിന്റെ എണ്ണം എക്സസ് ആണ്. സി, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, ഈ ബോഡി ന്യൂട്രൽ ആയിരുന്ന ഈ ബോഡി ഇപ്പോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. ന്യൂട്രൽ ആയിരുന്ന ഈ ബോഡി ഇപ്പോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആർക്കാണോ ഇലക്ട്രോണിനെ കിട്ടുന്നത് ആ ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും, ആർക്കാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ആ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് നോട്ട്സ് ആയിരിക്കും അത്. ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, സോ അതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന ഈ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം,
ചാർജിങ് ബൈ ഫ്രിക്ഷൻ നടക്കുന്ന സമയത്ത് മാസ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളൊരു ചോദ്യം ഒരു വർഷം ചോദിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും മാസ്സിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരു വ്യത്യാസം വരും. കാരണം ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന് ഒരു മാസ് ഉണ്ട് അല്ലെ. ഇലക്ട്രോണിന്റെ മാസം നിങ്ങൾക്ക് അറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 9.1 × 10⁻³¹ kg. ഇറ്റ്സ് എ മൈന്യൂട്ട് വാല്യൂ, വളരെ ചെറിയൊരു വാല്യൂ ആണ്. എന്നാലും മാസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കാണോ ഇലക്ട്രോണിനെ കിട്ടുന്നത് ആ ബോഡിയുടെ മാസ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ആർക്കാണോ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നത് ആ ബോഡിയുടെ മാസ് സ്ലൈറ്റ്ലി കുറഞ്ഞു എന്നും നമുക്ക് പറയാം. ഇതൊരു വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക, ഇലക്ട്രോൺ ആയതുകൊണ്ടാണിത്, ഇലക്ട്രോണിൻ്റെ മാസ് ഉള്ളതുകൊണ്ട് ഇലക്ട്രോണിനെ കിട്ടുന്ന ബോഡിയുടെ മാസ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ബോഡിയുടെ മാസ്, അത് മെഷറബിളൊന്നും അല്ല കേട്ടോ, തിയററ്റിക്കലി മാസിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. സോ ഈ ഒരു ഐഡിയയാണ് നമുക്ക് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ പുതിയതായിട്ട് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല, ഉള്ള ചാർജിനെ നമ്മൾ നശിപ്പിച്ചിട്ടില്ല. ടോട്ടൽ ചാർജിൻ്റെ അളവ് ഈക്വലാ, കാരണം ഇവിടെ +10 ഇവിടെ +20. അപ്പോൾ ടോട്ടൽ എത്ര പ്രോട്ടോൺ അല്ലെങ്കിൽ എത്ര പോസിറ്റീവ് ചാർജ് ഇനീഷ്യലി ഉണ്ടായിരുന്നു? 30 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു? നെഗറ്റീവ് ചാർജ് 30 ഉണ്ടായിരുന്നു അല്ലേ. പ്രോസസ്സ് നടന്നതിന് ശേഷം പോസിറ്റീവ് ചാർജുകൾ 30 തന്നെ, നെഗറ്റീവ് ചാർജുകളും എത്ര തന്നെ ഉണ്ട്? 30 തന്നെ ഉണ്ട്. അപ്പോൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ നടക്കുന്ന സമയത്ത് ചാർജുകളെ നമ്മൾ നശിപ്പിക്കുകയോ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ടോട്ടൽ ഉണ്ടായിരുന്ന ചാർജ് അവിടെ തന്നെയുണ്ട്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ ഒരു ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം സീറ്റുമായിട്ട് ടച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാൽ സീറ്റും നിങ്ങളുടെ ഡ്രസ്സും തമ്മിൽ ഉരയുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ചാർജ് അക്യുമുലേഷൻ ഉണ്ടാവാം. അതിൽ നിന്ന് നമുക്ക് മൈൽഡായിട്ടുള്ള ഷോക്കൊക്കെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് ചീപ്പ് കോമ്പ്, അത് നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ കുറേ നേരം റബ് ചെയ്ത് കഴിഞ്ഞ് ആ കോമ്പ് ചാർജറായിട്ടുണ്ടാവും. അത് നിങ്ങളൊരു പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഈ വലിയ വലിയ ഇൻഫ്ലൈമബിൾ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്ന വണ്ടികളിൽ ചങ്ങലകൾ തൂക്കിയിട്ടുണ്ടാവും റോഡിലേക്ക്, കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള വയേഴ്സ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം വണ്ടികൾ ഓടുന്ന സമയത്ത് റോഡുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ചാർജസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ ഇത് കത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജിനെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചങ്ങലകളെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ബുക്കിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വിമാനങ്ങളുടെ ലാൻഡിങ് ടയറുകൾ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആയിരിക്കും. കാരണം ഈ പറക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചാർജ് അക്യുമുലേഷൻ വിമാനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള റബ്ബറുകൾ നമ്മൾ ടയറിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ എക്സാമ്പിൾസാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. ചാർജസ് ഇലക്ട്രോണുകൾ 1x1 ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്നതും മറ്റൊരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നതും. ആൻഡ് ഒന്നുകൂടെ ഓർക്കുക, ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി നടത്തുന്ന സമയത്ത് രണ്ട് ബോഡീസ് ടച്ച് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യേണ്ടതായിട്ട് നിർബന്ധമുണ്ട്, ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഓർത്തുവയ്ക്കുക. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. നോ, എന്താണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്? രണ്ടാമത്തെ മെത്തേഡ് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. സെക്കൻഡ് മെത്തേഡ് ഈസ് നോൺ ആസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണ്ടക്ഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. കണ്ടക്ഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ, കണ്ടക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ബോഡീസ് അവർ ടച്ച് ചെയ്യണം, കണ്ടക്ടേഴ്സിലേത് നടക്കും അല്ലെ. ഇലക്ട്രോണുകൾ പരസ്പരം രണ്ട് ബോഡീസ് ടച്ച് ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടക്ഷൻ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഫ്രിക്ഷൻ പോലെ ഒരയ്ക്കൊന്നും വേണ്ട, ഒരച്ചാൽ മാത്രമേ ഇലക്ട്രോണിനെ കിട്ടൂ എന്നൊന്നും വേണ്ട. പക്ഷേ ചാർജിങ് ബൈ കണ്ടക്ഷൻ നടത്തണമെങ്കിൽ ഒരു ബോഡി ചാർജ്ഡ് ബോഡി ആയിരിക്കണം, അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്കൊരു ന്യൂട്രൽ ഒബ്ജക്റ്റിനെ, സപ്പോസ് യു ഹാവ് എ ന്യൂട്രൽ ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ് ഉണ്ട്, ഇതൊരു ന്യൂട്രൽ ഒബ്ജക്റ്റാണ്, ന്യൂട്രൽ ഒബ്ജക്റ്റാണ്. ഓക്കെ, ഈ ന്യൂട്രൽ ഒബ്ജക്റ്റിൽ സി 15 പോസിറ്റീവ് ചാർജുകളും 15 ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുകളും ഉണ്ട് എന്ന് വിചാരിക്കും. അത് ന്യൂട്രൽ ബോഡിയാണ്. ഈ ന്യൂട്രൽ ബോഡിയെ നിങ്ങൾക്ക് ചാർജ്ഡ് ബോഡിയാക്കാൻ കണ്ടക്ഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് കണ്ടക്ഷൻ എന്ന മെത്തേഡ്? കണ്ടക്ഷൻ എന്ന മെത്തേഡിൽ വേറൊരു ചാർജ്ഡ് ബോഡി, ഇത് ന്യൂട്രൽ ആണ്, ന്യൂട്രൽ ബോഡിയുടെ അടുത്തേക്ക് ഒരു ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവരണം. അൺചാർജ്ഡ് ബോഡി ഉപയോഗിച്ച് കണ്ടക്ഷനിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല, ചാർജ്ഡ് ബോഡി വേണം.
ഓക്കെ. അപ്പൊ ഒരു ചാർജ്ഡ് ബോഡിയെ ഞാൻ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഈ ചാർജ്ഡ് ബോഡിയിൽ സി ഇതില് ഫോർ എക്സാമ്പിൾ 1, 2, 3, 4, 5, 6 പോസിറ്റീവ് ചാർജസ് എക്സസ് ആണ് എന്ന് വിചാരിക്കും. അപ്പൊ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി അടുത്തേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ഇതിനെ ടച്ച് ചെയ്യുക, അതാണ് ചാർജ് ബൈ കണ്ടക്ഷൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു എക്സസ് പോസിറ്റീവ് ചാർജസ് ഉള്ള ഈ ബോഡിയെ ഞാൻ ഈ ന്യൂട്രൽ ഒബ്ജക്റ്റുമായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നു. 1, 2, 3, 4, 5, 6 ജസ്റ്റ് ടച്ച് ചെയ്തു. ടച്ച് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സി, അപ്പൊ ഒരു 3 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിരിക്കൂ. 1, 2, 3. അപ്പൊ ഇതില് ബാക്കി എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം അവിടെ ഉണ്ട് കേട്ടോ. ഈ 3 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ന്യൂട്രലൈസ് ചെയ്യപ്പെടും, കണ്ടോ. അപ്പൊ ഇത് ബാലൻസ് ചെയ്യപ്പെട്ടു. ഇനി അത് വേണ്ട. ഇപ്പൊ ഇതിൽ എത്ര എണ്ണം എക്സസ്? 3 എക്സസ് ഇവിടെ ഉണ്ട്, ഇവിടെ 3 എണ്ണം എക്സസ് ഉണ്ട്. സി, അപ്പൊ ചാർജും ബൈ കണ്ടക്ഷൻ വഴി ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി തന്നെ. ഇത് ഇപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആയിട്ട് മാറി. +3 ആയി ഇതിന്റെ ചാർജ്. ഒന്ന് അനലൈസ് ചെയ്ത കിട്ടും കേട്ടോ. അപ്പൊ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിനെ ചാർജും ബൈ കണ്ടക്ഷൻ വഴി പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ആ ന്യൂട്രൽ ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി കൊണ്ടുവരിക, എന്നിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രൽ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാവും. ഇനി ന്യൂട്രൽ ബോഡിയെ എനിക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കണം എന്ന് വിചാരിക്കും. സപ്പോസ് ഐ ഹാവ് എ ന്യൂട്രൽ ബോഡി. ഈ ന്യൂട്രൽ ബോഡിയെ എനിക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി അടുത്തേക്ക് കൊണ്ടുവരിക. 1, 2, 3, 4, 5, 6 എക്സസ് നെഗറ്റീവുകൾ ഉള്ള ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്നു. ജസ്റ്റ് ടച്ച് ചെയ്യാം. ജസ്റ്റ് ടച്ച് ചെയ്തു. ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് 3 ഇലക്ട്രോണുകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എപ്പോഴും ഓർക്കുക, ഇലക്ട്രോൺസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന ആള്. പ്രോട്ടോൺസ് ഇങ്ങോട്ടും പോവില്ല, അവന്മാർ അവിടെ മടിയന്മാരായിട്ട് ഇരിക്കുകയുള്ളു. അപ്പൊ ഇതിലുള്ള 3 ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. സി, അപ്പൊ ഇത് എത്രയായി? -18. അപ്പൊ എന്തായി? ഇത് -3 ചാർജ് എക്സസ്. അപ്പൊ ഇത് നെഗറ്റീവ്ലി ചാർജ് ബോഡിയായി. ഇതിൽ ഓൾറെഡി --. കേട്ടോ, ഇതാണ് ചാർജും ബൈ കണ്ടക്ഷൻ. അപ്പൊ ചാർജും ബൈ കണ്ടക്ഷനിൽ നിങ്ങളൊരു ന്യൂട്രൽ ബോഡിയുടെ അടുത്തേക്ക് ഒരു ചാർജർ ബോഡിയെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പൊ രണ്ട് ബോഡിക്കും ഈക്വൽ ചാർജസ് കിട്ടും. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ കൊണ്ടുവരുന്ന ബോഡിയും പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ന്യൂട്രൽ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. അതുപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് നിങ്ങൾ കൊണ്ടുവന്ന് ടച്ച് ചെയ്യിക്കുന്നതെങ്കിൽ ആ ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയായിട്ട് മാറും. സി, അപ്പോൾ ഈ ചാർജും ബൈ ഫ്രിക്ഷൻ, ചാർജും ബൈ കണ്ടക്ഷൻ, ഈ രണ്ട് മെത്തേഡിലും ഉള്ള കോമൺ ഫാക്ടർ, രണ്ടിലും ഫിസിക്കൽ കോണ്ടാക്ട് വേണം. ചാർജ് ചെയ്യപ്പെടേണ്ട വസ്തുവും ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്ന വസ്തുവും തമ്മിലൊരു ഫിസിക്കൽ കോണ്ടാക്ട് വേണം. രണ്ടാമത്തെ പ്രത്യേകത, രണ്ടിലും ഇലക്ട്രോണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ 2 മെത്തേഡ്സ്. മൂന്നാമത്തെ മെത്തേഡ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ചാർജും ബൈ ഇൻഡക്ഷൻ. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നൗ എന്താണ് ചാർജും ബൈ ഇൻഡക്ഷൻ? I will say, what do you mean by charging by induction? Charging by induction. ഈ ഇൻഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ന്യൂട്രൽ ബോഡി ഒരു ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് കൊണ്ട് ചാർജ്ഡ് ആയിട്ട് മാറുക. ദ ചാർജിങ് ഓഫ് എ ന്യൂട്രൽ ബോഡി ബൈ ദ പ്രസൻസ് ഓഫ് എ ചാർജ്ഡ് ബോഡി ഈസ് നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ടച്ച് ചെയ്യുന്നു വേണ്ട, അവിടെ ജസ്റ്റ് അടുത്തേക്ക് വന്നാൽ മതി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് എൻ്റെ കയ്യിലൊരു ന്യൂട്രൽ ബോഡി ഉണ്ട് എന്ന് വിചാരിക്കൂ. നിങ്ങൾക്കറിയാം, ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ അതിൽ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. 1000 പോസിറ്റീവ് ചാർജും 1000 നെഗറ്റീവ് ചാർജും ഈക്വലായിട്ട് അതിലുണ്ട്. അതാണ് ഒരു ന്യൂട്രൽ ബോഡി. ഇതിൻ്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡോ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡായിട്ടുള്ളൊരു ഒരു ബോഡി ഞാൻ കൊണ്ടുവരുന്നു. സോ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി കൊണ്ടുവന്നു, കണ്ടോ. ഈ പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ഞാൻ ഇതിനെ ടച്ച് ചെയ്യുന്നില്ല. പക്ഷെ ഇത് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് മൂലം ഇതിലുള്ള കുറച്ച് ഇലക്ട്രോണുകൾ ഈ എ എന്ന ഇന്ത്യയിൽ വന്ന് നിൽക്കും, കണ്ടോ. ഈ അട്രാക്ഷൻ മൂലം എയുടെ അടുത്ത് വന്ന് നിൽക്കും. എന്നിട്ട് ചാടാൻ പറ്റില്ല അവർക്ക്, കാരണം ടച്ച് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെ ചാടാൻ വെമ്പിയിട്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പം ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുകൾ വന്ന് നിൽക്കുന്നുണ്ടോ അതിന് ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജുകൾ
റിപ്പൽഷൻ മൂലം ഈ അറ്റത്തും പോയി നിൽക്കും. കണ്ടോ, എല്ലാം ഇല്ല കേട്ടോ, ആ ന്യൂട്രൽ ബോഡിയിലെ എല്ലാ ചാർജസും വന്ന് നിൽക്കൊന്നുമില്ല. ഇവൻ എത്ര ശക്തി ഉണ്ട് അട്രാക്ട് ചെയ്യാൻ, അതിനനുസരിച്ച് കുറച്ച് നെഗറ്റീവ് ചാർജ് ഇവിടെ വന്ന് നിൽക്കും, അതിന് ഈക്വലായിട്ടുള്ള പോസിറ്റീവ് ചാർജ് ഈ അറ്റത്തും പോയി നിൽക്കും പിണങ്ങിയിട്ട്. ബാക്കിയുള്ള ആ ചാർജുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാവും. ഇപ്പോഴും ഇതിൻ്റെ ചാർജ് ന്യൂട്രലാണ് കേട്ടോ, അത് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. ഇത് ഈ ഒരു ഫിനോമിന, അതായത് ഒരു ചാർജ്ഡ് ബോഡി ഒരു ന്യൂട്രൽ ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കൊണ്ടുവരുന്ന ബോഡിയുടെ ശക്തിക്ക് അനുസരിച്ച് ന്യൂട്രൽ ബോഡിയുടെ രണ്ടറ്റങ്ങളിൽ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സാണ് ഇൻഡക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ ചാർജസിനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുത്തിച്ചിരിക്കുന്ന ഈ ചാർജസിനെ നമുക്ക് ഇൻഡ്യൂസിങ് ചാർജസ് എന്ന് വിളിക്കാം. ഇൻഡ്യൂസിങ് ചാർജസ്, ഇൻഡ്യൂസിങ് ചാർജസിൻ്റെ പ്രസൻസ് മൂലം ഈ അറ്റങ്ങളിൽ വന്ന് നിൽക്കുന്ന ഈ ചാർജുകളെ നിങ്ങൾക്ക് ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് വിളിക്കാം. അപ്പം ഇത് ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജാണ്, ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജാണ്, ഇത് ഇൻഡ്യൂസ്ഡ് പോസിറ്റീവ് ചാർജാണ്. കണ്ടോ, ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജ്, ഇൻഡ്യൂസ്ഡ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനിൽ ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജുകളുടെയും ഇൻഡ്യൂസ്ഡ് പോസിറ്റീവ് ചാർജുകളുടെയും എണ്ണം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇതനുസരിച്ച് ഇതിപ്പോഴും ന്യൂട്രൽ ആണ് കേട്ടോ, ജസ്റ്റ് ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ, അതിപ്പോഴും ചാർജഡ് ആയിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനെ ചാർജ് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഇതിൽ ഏതെങ്കിലും ഒരു അറ്റത്തുള്ള ചാർജസിനെ നിങ്ങൾ കളഞ്ഞാൽ മതി. എങ്ങനെയാണെന്ന് നമ്മൾ ചെയ്യുക, അതിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. സി, അതിന് മുൻപ് എന്താണ് ചാർജും ബൈ കണ്ടക്ഷനും ചാർജും ബൈ ഫ്രിക്ഷനും ഇൻഡക്ഷനിൽ നിന്ന് വ്യത്യസ്തമിട്ടിരിക്കുന്നത്? ഒരേ ഒരു റീസണേ ഉള്ളൂ, ചാർജും ബൈ കണ്ടക്ഷനിലും ചാർജും ബൈ ഫ്രിക്ഷനിലും ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ട്, ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. ചാർജും ബൈ ഇൻഡക്ഷനിൽ ചാർജ് ചെയ്യേണ്ട ബോഡിയും ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ബോഡിയും തമ്മിൽ കോണ്ടാക്റ്റും ഇല്ല, ഇലക്ട്രോണുകൾ ട്രാൻസ് ഒന്നുമില്ല, രണ്ട് ബോഡീസ് തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യുന്നില്ല. ഇതാണ് വ്യത്യാസം. അപ്പം എങ്ങനെയാണ് ചാർജും ബൈ ഇൻഡക്ഷൻ വഴി നിങ്ങൾക്കൊരു ബോഡിയെ ചാർജ് ചെയ്യാൻ പറ്റുക? സപ്പോസ് എനിക്കൊരു ന്യൂട്രൽ ബോഡി ഉണ്ട്, ഇങ്ങനെ ഒരു ന്യൂട്രൽ ബോഡി ഉണ്ട്, അതിൻ്റെ ഒരു എൻ്റെ എയും മറ്റേ എൻ്റെ ബിയും ആണ് എന്ന് വിചാരിക്കും. ഈ ന്യൂട്രൽ ബോഡിയെ എനിക്ക് നെഗറ്റീവ്ലി ചാർജ് ചെയ്യണം. ഈ ന്യൂട്രൽ ബോഡിയെ നെഗറ്റീവ്ലി ചാർജ് ചെയ്യണം. സെൻറ്റൻസ് ശ്രദ്ധിക്കുക, ഇതിനെ നെഗറ്റീവ്ലി ചാർജ് ചെയ്യണം. ഇതിനെ നെഗറ്റീവ്ലി ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡിയാണ് അടുത്തേക്ക് കൊണ്ടുവരേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കൊണ്ടുവരുന്ന ബോഡിയുമായിട്ട് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ചാർജ് ഏതാണോ ആ ചാർജാണ് നമുക്കിതിൽ നിലനിർത്താൻ പറ്റുക. അതായത് ഇതിനെനിക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കണമെങ്കിൽ നെഗറ്റീവ് ചാർജസ് ആണ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കണമെങ്കിൽ പോസിറ്റീവ് ചാർജസ് ആണ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി അടുത്തേക്ക് കൊണ്ടുവരണം. ഒന്ന് ശ്രദ്ധിക്കുക, എനിക്ക് ഈ ബോഡിയെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കണം. ഈ ബോഡിയെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അടുത്തേക്കൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി കൊണ്ടുവരുന്നു. കണ്ടോ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കണമെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് കൊണ്ടുവരേണ്ടത്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കണമെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് കൊണ്ടുവരേണ്ടത്. അപ്പം ഞാനൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ കുറച്ച് നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും, ഒരു നാല് നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്തു. ഈക്വൽ എമൗണ്ട് പോസിറ്റീവ് ചാർജുകൾ ഇവിടെയും അക്യുമുലേറ്റ് ചെയ്യപ്പെടും. കണ്ടോ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഈ പോസിറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഇവന്മാരെ അനങ്ങില്ല, ഇവൻ കുറച്ച് അകലെയായതുകൊണ്ട് ഈ റിപ്പൽഷൻ കുറച്ചുകൂടെ, ഇവർ തമ്മിൽ റിപ്പൽഷനും ഇവർ തമ്മിൽ അട്രാക്ഷനാണ് ഉള്ളത്, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇത് മാറ്റരുത്, ഇവൻ ഇവിടെ തന്നെ നിൽക്കണം. കാരണം അവൻ മാറ്റിക്കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ചാർജസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പം അവൻ മാറരുത്, ഇവിടെ നെഗറ്റീവ് തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ എൻഡ് നമ്മൾ എർത്ത് ചെയ്യാം, എർത്ത് ചെയ്യാൻ പറഞ്ഞ് ഗ്രൗണ്ട് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ, ഇപ്പം ഇവിടെ പോസിറ്റീവ് ചാർജസ് അല്ലേ, ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഇലക്ട്രോണുകൾ ഗ്രൗണ്ടിൽ നിന്ന് വരും. ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രൗണ്ട് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് അതിനെ ടച്ച് ചെയ്താലും മതി കേട്ടോ, നമ്മുടെ ബേ ഹാൻഡ് ഉപയോഗിച്ച് ജസ്റ്റ് ടച്ച് ചെയ്താലും മതി, അപ്പം നിങ്ങളുടെ ശരീരത്തിലൂടെ ആ ചാർജ് ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളും. ഇവന്മാർ വരില്ല, കാരണം ഇവന്മാർ ഇതിൻ്റെ അട്രാക്ഷനിൽ നിൽക്കുക, ബാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജസ് എല്ലാം ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവന്മാർക്കും ചലനം ഉണ്ടാവില്ല. അപ്പോൾ ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ നാലെണ്ണം ഗ്രൗണ്ട് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് ഇലക്ട്രോണുകൾ വന്നുപോലെ ന്യൂട്രലൈസ് ചെയ്യും, അപ്പോൾ ഇവന്മാർ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. കണ്ടോ,
അടുത്ത സ്റ്റെപ്പിൽ ഇപ്പൊ അടുത്ത ഇതില് നിങ്ങൾക്ക് കിട്ടുക ഈ ഗ്രൗണ്ടിങ് ഒഴിവാക്കുക. ഗ്രൗണ്ടിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് അങ്ങനെ തന്നെ നിൽക്കും, കാരണം ഈ പോസിറ്റീവ് ചാർജിന് ബോഡി നിങ്ങൾ മാറ്റിയിട്ടില്ല. കണ്ടോ, ഇതാണ് ലാസ്റ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പോസിറ്റീവിലി ചാർജ് ബോഡി അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ ബോഡിയിൽ റിലീസ് ചെയ്യും. ഇപ്പൊ നോക്ക്, ഈ ന്യൂട്രൽ ബോഡി ഇനീഷ്യലി ന്യൂട്രൽ ആയിരുന്ന ബോഡിയിൽ ഇപ്പൊ 4 നെഗറ്റീവ് ചാർജ് എക്സസ് ആയി. അപ്പൊ ഇത് നെഗറ്റീവിറ്റി ചാർജിന് ബോഡിയായി എന്ന് എനിക്ക് പറയാം. ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇത് തന്നെ നിങ്ങൾക്ക് നേരെ തിരിച്ച് ചെയ്യാം. എനിക്ക് ഈ ബോഡിയെ പോസിറ്റീവ്ലി ചാർജിന് ബോഡിയാണ് ആക്കേണ്ടതെങ്കിൽ ഇതിന്റെ അടുത്തേക്ക് ഒരു നെഗറ്റീവ്ലി ചാർജിന് ബോഡി കൊണ്ടുവന്നാൽ മതി. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കൂ. അപ്പൊ ബുക്ക് റെഫർ ചെയ്യാം, നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പഠിക്കണം. ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പൊ ചാർജിങ് ബൈ ഇൻഡക്ഷൻ, അപ്പൊ നിങ്ങളിതിനെ പോസിറ്റീവ്ലി ചാർജറാണ് ആക്കുന്നതെങ്കിൽ അടുത്തേക്ക് ഒരു നെഗറ്റീവ് ചാർജ്ഡ് ബോഡി കൊണ്ടുവരുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ചാർജുകൾ ഇലക്ട്രോണുകളല്ല അത് ഗ്രൗണ്ടിലേക്ക് പോവുക ചെയ്യുക. അവസാനം നിങ്ങൾ ഈ ചാർജ്ഡ് ബോഡി റിമൂവ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആയിട്ട് മാറും. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 മെത്തേഡുകൾ ഒരു ന്യൂട്രൽ ബോഡിയെ ചാർജ് ചെയ്യാനുള്ളത്. ഇനി ചാപ്റ്ററിൽ നിങ്ങൾക്കിനി പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് എന്ന് പറയുന്ന സെക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ആ വീഡിയോ ആയിട്ട് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചിരിക്കണം. അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നോട്ട്സ് നോക്കുക. നമുക്ക് ലൈവ് ഈ വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോയി എന്ന് വരും, പക്ഷേ നോട്ട്സ് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ ചാർജസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുവരേക്കും ബൈ ബൈ.